ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് ടിപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പലഹാരമൊക്കെ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കുമ്പോൾ, അതായത് നമ്മളിപ്പോൾ തന്നെ മാവ് കൂട്ടി ഇപ്പോൾ തന്നെ റെഡിയാക്കുമ്പോൾ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കുമ്പോൾ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും, അതുപോലെ തന്നെ വേറെ കുറച്ച് ടിപ്പുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഴം വെച്ചിട്ട് വായക്കപ്പഴത്തിനുള്ള മാവാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാവ് ഞാനിപ്പോൾ റെഡിയാക്കിയതാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി, ഇപ്പോൾ തന്നെ റെഡിയാക്കി, ഇപ്പോൾ തന്നെ നമ്മൾ ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ലവണ്ണം പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനെഗറും ചേർത്തിട്ടുള്ളൊരു മിക്സ് നമ്മൾ റെഡിയാക്കുക. കുറച്ച് വിനെഗറും കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതാ ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു മാവിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്ത് മാവാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ പയമ്പരിക്കുള്ള മാവ് റെഡിയാക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ എന്തിനുള്ള മാവ് റെഡിയാക്കുകയാണെങ്കിലും നമ്മൾ ബേക്കിംഗ് സോഡ മാത്രമാണല്ലോ എല്ലാവരും ചേർക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് വിനെഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ റെഡിയാക്കി ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം. ഈസി ആയിട്ട് റെഡിയാക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ റെഡിയാക്കുമ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചട്ടി യൂസ് ചെയ്യുക. ഇരുമ്പിൻ്റെ ചട്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസൊക്കെ ഒരുപാട് ലാഭിക്കാൻ കഴിയും. കാരണം ഈ ഒരു ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഈ ഒരു ചൂട് ഒരുപാട് സമയം നിൽക്കും. ഇതിൽ എണ്ണ തിളച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ മാവ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കോരി വെക്കാനൊക്കെ നമ്മൾ ഇതുപോലെ ഒരു പാത്രമൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ ആയാലും ആ എണ്ണ ആ ഒരു പാത്രത്തിൽ മാത്രമേ ആവുള്ളൂ. ഗ്യാസ് സ്റ്റൗവിലൊന്നായി ഗ്യാസ് സ്റ്റൗ ഒന്നും വൃത്തികേടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ എണ്ണ ചൂടാവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളിതുപോലെ ചുട്ടിട്ട് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ ടിഷ്യൂ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വിരിച്ചൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്ക് അത് ചുട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇട്ട് വെക്കാനും ആ ഒരു സമയമൊക്കെ സേവ് ചെയ്യാൻ കഴിയും. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ജോലി എളുപ്പമാക്കാൻ കഴിയും. പിന്നെ നമ്മൾ പഴംപൊരിയാണ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടായിരിക്കും ഒഴിച്ചു കൊടുക്കുക. കൈ വെച്ചിട്ടാണല്ലോ നമ്മൾ മാവിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ മാവാവും. അപ്പോൾ നമ്മൾ പിന്നെ ആ മാവായതിനു ശേഷം നമ്മൾ ആ ഒരു കയ്യിൽ കോരിയിൽ പിടിക്കുമ്പോൾ ആ കോരിയുമൊക്കെ മാവാകും അല്ലേ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രാവശ്യം മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഈ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ കഴുകിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ടിഷ്യൂ എന്തെങ്കിലുമൊക്കെ അടുത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചതിന് ശേഷം വീണ്ടും നമുക്ക് മാവിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഈസി ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ജോലി തീർക്കും ചെയ്യാം. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടും നമുക്ക് ചെയ്യാനും കഴിയും. അല്ലെങ്കിൽ നമ്മളൊരു പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആകെ വൃത്തികേടായി, കിച്ചണൊക്കെ ആകെ വൃത്തികേടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ പലഹാരം ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യണതാണെന്ന് തോന്നിയില്ല, കാരണം നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്പ്. കുറച്ച് ടിപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. എന്നാലും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. ബൈ ബൈ.